தட்டட்டே கொடு. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൗത്ത് സോങ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിലെ കണ്ടന്റ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇന്നലെ ആയിരുന്നു ഗെയിമിൻ്റെ നമ്മളെ ഒ ബി ബി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ പരമായിട്ട് നമ്മളെ ഗെയിമിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഗെയിമിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ നിന്ന് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഗെയിമിനുള്ളിൽ പോയിട്ട് ബാക്കി ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഗെയിമിനുള്ളിൽ വന്ന ലെവലപ്പ് ഷോപ്പ്, മിസ്റ്ററി ഷോപ്പിന് പകരം വന്ന ലെവലപ്പ് ഷോപ്പിന് തീരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ കളർ ചലഞ്ച് ഇവൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് കളർ ചലഞ്ച് ഇവൻ്റ്. കാരണം അതൊരു നാല് പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോബോപ്പിൻ്റെ സ്കിന്നും, സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രനേഡിൻ്റെ സ്കിന്നും, തേർഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പാരച്യൂട്ടും, പിന്നെ ഫോർത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൂട്ട് ബോക്സും. ഞാൻ ഇപ്പോൾ ഫോർത്ത് കംപ്ലീറ്റ് ആക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഇടയ്ക്ക് രണ്ട് ദിവസം ഗെയിമിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം. അതേപോലെ തന്നെ നമുക്ക് ഇനി പുതിയൊരു ടോപ്പ് അപ്പ് ഇവൻ്റ് വന്നിട്ടുണ്ട് ഗെയിമിലോട്ട്. അപ്പോൾ ഇപ്പം വന്നിട്ടുള്ള പുതിയൊരു ടോപ്പ് അപ്പ് ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. നമുക്ക് മുന്നുണ്ടായിരുന്ന വെഞ്ചൻസ് ടോപ്പ് അപ്പ് ഇവൻ്റ് ആയിരുന്നു, അത് പോയിട്ട് നമുക്കിപ്പം വന്നിട്ടുള്ളത് പുതിയ ക്യാരക്ടറായ ലെക്വേറ്റയുടെ ടോപ്പ് അപ്പ് ഇവൻ്റ് ആണ്. അപ്പം ഈ ടോപ്പ് അപ്പ് ഇവൻ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 200 ജെം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടറും, 500 ജെം ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ബണ്ടിലിന് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനും ആ ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും എൻ്റെ ഡയമണ്ട് ഇല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് എൻ്റെ ടോപ്പ് അപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗെയിമിൽ കൊണ്ടുള്ള പുതിയ കാര്യങ്ങളും വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ലക്ക് റോയൽ മാറിയിട്ടുണ്ട്. ലക്ക് റോയൽ ആ ഗോൾഡ് റോയലിൽ ആ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഗോൾഡ് റോയൽ ഇപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ, എന്താ നേവി ഗേൾ എന്ന് പറയുന്ന കോസ്റ്റ്യൂമാണ് നമ്മുടെ ഈ ഗോൾഡ് റോയലിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെപ്പൺ റോയലിൽ നമ്മുടെ സ്കിന്ന് മുമ്പുണ്ടായിരുന്ന M60 ആയിരുന്നു, ഇപ്പോൾ അത് പോയിട്ട് ഗ്രോസ വന്നിട്ടുണ്ട്. സെയിം തന്നെയാണ്, ഡബിൾ ആക്കുറസിയും ഒരു റീലോഡ് സ്പീഡ് കുറവും സിംഗിൾ ഡാമേജും ആണ് ഗ്രോസയുടേത്. അത് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നുന്നില്ല, ആക്കുറസിയാണ് ഉള്ളത് ഡബിള്. അപ്പോൾ എനിക്കിപ്പം ഡബിൾ റേറ്റ് ഓഫ് ആൻഡ് ഒരു സ്കിൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ഒരു 8 സ്പിന്നോളം ചെയ്തു, പക്ഷേ പെർമനൻ്റ് അടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ അടുത്ത് നമ്മളെ ഡയമണ്ട് റോയൽ വന്നിട്ടുള്ള പുതിയൊരു കോസ്റ്റ്യൂമാണ് ദ ഏജ് ഓഫ് ദ ഗോൾഡ്. അത് പൊളി കോസ്റ്റ്യൂം ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെയെങ്കിലും വാങ്ങണമെന്നുണ്ട് എനിക്ക്. ഞാൻ ഇതൊരു സ്പിൻ ചെയ്തിട്ടില്ല, അത് വെയിറ്റിംഗ് ആണ്. ഈ സ്പിന്നിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് എന്തായാലും ചെയ്യാൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതായാലും നമുക്കിനി അടുത്ത് വന്ന കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് നോക്കാം. നമുക്കിപ്പോൾ ഈ നമ്മുടെ ഈ ലോബി മാറിയിട്ടുണ്ട് ഗെയിമിൽ. ലോബി ഇപ്പം കാണുമ്പോൾ നല്ലൊരു ഗുമ്മുണ്ട് കാണാൻ തന്നെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ ഗെയിം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ലോബിയൊക്കെ മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു പേജ് ഓഫർ ഉണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ടോപ്പ് അപ്പ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്ന പേജ് സ്പെഷ്യൽ ഓഫറായിട്ട് വന്നിട്ടുള്ള ഒന്നാണ്. നമ്മളിപ്പം നമ്മളാ പെറ്റൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് 95 രൂപ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പാന്തറിൻ്റെ പെറ്റും ഒരു ഗോൾഡൻ സ്കിന്നും 100 ഡയമണ്ടും കിട്ടും. അതുപോലെ തന്നെ വീണ്ടും കുറേ ഓഫറുണ്ട്. ഹയാട്ട റിമോട്ട്, 10 ഡ്രാഗൺ ഏക്കയുടെ ബോക്സ്, അത് 95 ജെം. അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ പപ്പൻ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും കുറേ ഓഫറുണ്ട്. കെല്ലി വാങ്ങാനൊരു ഓഫറുണ്ട്. കെല്ലിനെ വാങ്ങാൻ വേണ്ടിയിട്ട് 95 ജെം കൊടുത്തു കഴിഞ്ഞാൽ 10 കുപ്പിസ്കാരൻ്റെ ബണ്ടിലും ഒരു റിമോട്ടും, ക്ലാപ്പിൻ്റെ ഒരു റിമോട്ടും, ഒരു കിറ്റിയും, പിന്നെ ഒരു ബണ്ടിലും, പിന്നെ മോക്കോ ക്യാരക്ടറും. അതാണ് നമ്മൾ സ്റ്റാർട്ടർ പാക്സിൻ്റെ അകത്തുള്ളത്. അത് അത്രയാണ്. ഇനി അതുപോലെ തന്നെ വാല്യുവൽ ബണ്ടിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് മുമ്പത്തെ പോലെ നമ്മൾ ഇങ്കുബേറ്റർ വാങ്ങുന്ന പോലെ തന്നെ ഡയമണ്ട് റോയൽ, വെപ്പൺ റോയൽ, ഇങ്കുബേറ്റർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഗെയിമിൽ വന്ന പുതിയൊരു കാര്യം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഈ റാങ്ക് കളിക്കുമ്പോൾ കിട്ടുന്ന ടോക്കണാണല്ലോ ഈ റാങ്ക് ടോക്കൺ. റാങ്ക് ടോക്കൺ കൊടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ പുതിയൊരു AK ഒരു ഇത് കളർ ചേഞ്ചാണ്. എന്നാലും സംഭവം അത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചു. ആ സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ മതിയായിട്ടുള്ള ഒരു റാങ്ക് ടോക്കൺ കുറവായിരുന്നു. എൻ്റെ കയ്യിൽ 5000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് സംഭവം റാങ്ക് ടോക്കൺ, ആ ഡ്രാഗൺ AK എടുക്കേണ്ട റാങ്ക് ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ജസ്റ്റ് ആ AK വാങ്ങുന്നുണ്ട്. എന്താണ് നമ്മുടെ AK? ഇത് ജസ്റ്റ് വലിയ സ്കിന്നൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് നമുക്ക് അതിൻ്റെ പോയി ഒന്ന് നോക്കാം. കളക്ഷനിൽ പോയിട്ട് ആ AK നോക്കാം ജസ്റ്റ്. എന്തായാലും ഇതാണ് നമ്മുടെ ആ AK എന്ന് പറയുന്നത്. വേറെ സ്കിന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ഉണ്ട് മാത്രം. അതായത് ഞാൻ നമ്മുടെ പഴയ AK ഞാൻ എത്തിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് ആ പുതിയ ക്യാരക്ടർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കില്ല് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ക്യാരക്ടറിൻ്റെ.
അടുത്ത അതാണ് നമ്മൾ നോക്കേണ്ടത്. മെയിൻ ആയിട്ട് അതാണല്ലോ നമ്മൾ നോക്കുന്നത്. ക്യാരക്ടർ വരുംതോറും ആ ക്യാരക്ടറിന്റെ സ്കില്ലിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ പൊളി കേട്ടോ. അപ്പൊ എന്തായാലും ബണ്ടിൽ നിന്ന് എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. ഫുൾ ബണ്ടിലോടെ തന്നെ എടുക്കണം. അപ്പൊ ഇതിന്റെ സ്കിൻ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെവലപ്പ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ലെവലാകുമ്പോൾ നമ്മൾ ഒരു കില്ല് എടുക്കുന്ന സമയത്ത് നമുക്ക് 8 HP കിട്ടും. അതുപോലെ രണ്ടാമത്തെ ടൈം കില്ലെടുക്കുമ്പോഴത്തേക്ക് 10 HP, മൂന്നാമത്തെ തവണ കില്ലെടുക്കുന്ന സമയത്ത് 12, ലെവൽ 4 ആകുമ്പോഴത്തേക്ക് 14 കിട്ടും, പിന്നെ ലെവൽ 5 ആകുമ്പോഴത്തേക്ക് 16 കിട്ടും, ലെവൽ 6 ആകുമ്പോഴത്തേക്ക് മാക്സ് ആകുമ്പോഴത്തേക്ക് 18 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. ക്യാരക്ടർ സ്കില്ല് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഇനി ഫ്രണ്ട്സ് അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമുകൾ വേണ്ടിയുള്ള പുതിയൊരു ഈവൻ്റാണ്. നമ്മുടെ ഈ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഈവൻ്റാണ്. നമുക്കത് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാത്തവർക്കും പങ്കെടുക്കാൻ, അത് എടുക്കേണ്ടത് ഈവൻറ്റിൻ്റെ അകത്ത് ന്യൂസ് സെക്ഷനിൽ പോകുന്ന സമയത്ത് ഈ ഫ്രീ റിവാർഡ്സ് വിത്ത് ആമസോൺ പ്രൈം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നീട് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർ ജോയിൻ ചെയ്യാൻ ഇത് ഗോട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് ആദ്യമേ തന്നെ നോട്ടീസായിട്ട് വരുന്നുണ്ട് പ്ലീസ് ലോഗിൻ ടു കണ്ടിന്യൂ. അപ്പോൾ എന്തായാലും എനിക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് അപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കാണാം ലോഗിൻ വിത്ത് ആമസോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്താ തിരക്കാനും ലോഗിൻ ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ധാരാളം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ റിവാർഡ്സ് ഉണ്ട്. ഈ റിവാർഡ്സ് നമുക്ക് കിട്ടുന്നത് ഓരോ ആഴ്ചയിൽ ഓരോന്ന് വെച്ചിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ആ ഈ റിവാർഡ്സ് ഞാൻ കിട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇഷ്ടംപോലെ റിവാർഡ്സ് ഉണ്ട് കുറേ. ഇത് എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പം ഈ വീക്കിൽ കിട്ടുന്നത് നമ്മുടെ മിഗായിലാണ്, അതാണ് അത് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള മിഗായിൽ ക്യാരക്ടറാണ് നമുക്ക് ഈ വീക്ക് കിട്ടുന്നത്. അടുത്ത നെക്സ്റ്റ് വീക്കിൽ ലെവൽ 4 കാർഡ്, പെറ്റി, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഈ റിവാർഡ്സൊക്കെ ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ക്ലെയിം ചെയ്യാം, നല്ലൊരു വഴി തന്നെയാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇനി അടുത്ത് എന്തായാലും നമ്മൾ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പോയിരുന്ന ആ ഡയമണ്ട് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് വരാം. ഞാൻ എന്താ ഇപ്പോൾ ജസ്റ്റ് ആ ടോപ്പ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിമിലേക്ക് ലോഗിൻ ചെയ്യാം, ലോഗിൻ ചെയ്ത് ആ റിവാർഡൊക്കെ ഒന്ന് ക്ലെയിം ചെയ്യാം. ഫ്രണ്ട്സ് ഞാൻ ടോപ്പ് അപ്പ് ചെയ്തു, അതെല്ലാം ഡ്രസ്സെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് പോയി ഒന്ന് അതെല്ലാം ഒന്ന് എക്വിപ്പ് ചെയ്യാം. നമുക്ക് ആ ക്യാരക്ടറിൽ പോയിട്ട് എല്ലാം ഒന്ന് എക്വിപ്പ് ചെയ്തു, അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് എൻ്റെ ഒരു ലെവൽ 4 കാർഡുണ്ട്. എന്തായാലും ഞാൻ അപ്പം ലെവൽ 4 കാർഡ് ഉപയോഗിച്ചിട്ട് എന്തായാലും ക്യാരക്ടറിനെ ഒന്ന് ലെവൽ 4 ആക്കി വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും മച്ചാമാരിലേക്കും നിങ്ങൾ ഈ വീഡിയോ അറിഞ്ഞാൽ മുറിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒട്ടുമിക്ക മച്ചാമാർക്ക് ഈ ആമസോൺ പ്രൈം മെമ്പർഷിപ്പിനെ കുറിച്ച് അതിൻ്റെ റിവാർഡിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്താലേ എല്ലാവർക്കും അത് എത്തത്തുള്ളൂ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കയറുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൊടുക്കുക, എങ്കിലേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ടപ്പ് ടപ്പ് കിട്ടത്തുള്ളൂ. അപ്പം എന്തായാലും ഇനി പുതിയൊരു കിടക്കാഴ്ച വീഡിയോമായി എത്തുന്നവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്, സീ യു ആൾ, ടേക്ക് കെയർ. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ.